മോളുടെ അമ്മയ്ക്ക് എന്താ മോളെ? മുത്തശ്ശി നന്ദമ്മാമനും പറയുന്ന പോലെ അമ്മയ്ക്ക് ഭ്രാന്ത. ഇങ്ങനെ പോയ അച്ഛനെ ഇവിടെ പിടിച്ചു നിൽക്കാനൊന്നും പറ്റത്തില്ല. എനിക്ക് അത്യാവശ്യമായിട്ട് സൂര്യേട്ടനെ ഒന്ന് കാണണമായിരുന്നു. എന്തിനാ? വീണ്ടും പറ്റിക്കാനാണോ? അല്ല, പറ്റിച്ചതിന് പരിഹാരം ചെയ്യാൻ. മനസ്സിലായില്ല. 50 ലക്ഷം അങ ങ്ങൾ ഇന്ന് തന്നെ എടുത്തു തരും. താൻ കളിയാക്കാണോ? ഒന്ന് വാ സൂര്യേട്ടാ, വന്നു കഴിഞ്ഞിട്ട് തർക്കിക്ക്. ഹലോ സൂര്യേട്ടാ. ഞാൻ വരാം. ശരി. അച്ഛന്റെ കൂട്ടുകാരനാ, പ്രകാശൻ മാമൻ. അച്ഛൻ പോയിട്ട് വേഗം വരാം കേട്ടോ. മോളോട് കള്ളം പറഞ്ഞിട്ട് എങ്ങോട്ടാ നീ? പാതാളത്തിലോട്ട്. നിന്നിൽ നിന്ന് രക്ഷപ്പെടാൻ വേറെ ഏതെങ്കിലും ഭാര്യമാര് കാണും നിനക്ക്. അവരെ കാണാൻ ധൃതിയിൽ പോവുമായിരിക്കും. അങ്ങനെയെങ്കിൽ അങ്ങനെ, നിന്നെ പോലെ ഒരു ഭാര്യ ചുമക്കുന്നവൻ അങ്ങനെയൊക്കെ ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കും. എന്ത് കരുതി അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല കേട്ടോ. പിന്നെ അച്ഛന്റെ സ്വസ്ഥത കളയുന്ന ഇവളോട് എന്തെങ്കിലും പറയണ്ടേ? അച്ഛൻ പോയിട്ട് വരാം മോളെ. വരണമെന്നില്ല, നിന്നെ ആരും ഇവിടെ കാത്തിരിക്കുന്നില്ല. അച്ഛാ, ഞാൻ കാത്തിരിക്കുന്നുണ്ട്. അച്ഛൻ വരണം. അമ്മ വേണമെങ്കിൽ പൊയ്ക്കോ. കേട്ടല്ലോ, ഇതാണ് കുഞ്ഞിന്റെ പോലും മനസ്സ്. ആശ്വാസം കിട്ടുന്നതുവരെ കരഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഞാനും ലീന ടീച്ചറും ഒക്കെ ഈ സാഹചര്യത്തെ മറികടന്നു വന്നവരാണെന്ന് കരുതിയില്ല. ഇതെങ്ങനെ സഹിക്കും? ഉമ്മയോട് ഞാനിത് എങ്ങനെ പറയും? ടീച്ചറ് പറഞ്ഞായിരുന്നല്ലോ ഒരിക്കൽ ഇതുപോലെ അവനെ വിളിച്ചു വരുത്തി ഇവിടെ, എന്നിട്ട് സത്യങ്ങൾ നേരിട്ട് കാട്ടിക്കൊടുക്കുകയായിരുന്നു. എനിക്കത് സഹിക്കാൻ പറ്റണില്ല. എനിക്ക് മരിക്കണമെന്ന് തോന്നുന്നു.
എന്താ രഹന ഇത്? നമ്മൾ സ്ത്രീകളെ ആണിനൊപ്പം എത്തിയെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് വെറും പറച്ചില്ല. വഞ്ചിക്കണമെന്ന ചിന്തയോടെ വരുന്ന ഒരുത്തന് നല്ല വീട്ടിലെ പെൺകുട്ടികളെ പെട്ടെന്ന് പറ്റിക്കാൻ പറ്റും. നമ്മളിപ്പോ നഷ്ടങ്ങൾ മാത്രമുള്ള പെൺകുട്ടികളാ. അതിന് കാരണക്കാരനായവനെ അതേ രീതിയിൽ തകർക്കണം. അവനും നഷ്ടങ്ങൾ ഉണ്ടാവണം. 50 ലക്ഷം കൊടുക്കാമെന്നും പറഞ്ഞു വിളിച്ചു. അതുകൊണ്ട് വരൂ ഇങ്ങോട്ട്. പണത്തിനോട് ആർത്തി പോണ്ട് നടക്കുന്നവൻ ഉറപ്പായിട്ട് ഇവിടെ എത്തും. അപ്പ രഹനയ്ക്ക് കാണാം. രഹനയുടെ ഇക്ക തന്നെയാണ് ഇവിടുത്തെയും കുടുംബനാഥനെന്ന്. ലക്ഷം കിട്ടിക്കഴിയുമ്പോ അവന് ടീച്ചറിനെ വലിയ വിശ്വാസമാവുമല്ലോ. അങ്ങനെ വിശ്വാസം വരണോ അവന്? ഇപ്പൊ നമ്മൾ എല്ലാം അറിഞ്ഞിട്ടും അവനെ പോലെ തന്നെ കളിക്കുകയാണെന്ന ചിന്തയാ. അതിന് മാറ്റം വരണം. ഈ 50 ലക്ഷം കിട്ടുന്നതോടെ കുറച്ചു ദിവസമെങ്കിലും എന്നെ സ്നേഹിക്കും. അത് കഴിഞ്ഞ് അവന് കാര്യം പിടികിട്ടും. രഹന, ഇങ്ങനെ കരയല്ലേ? വീട്ടിലുള്ളവരെ കുറിച്ച് ഓർത്തിട്ടാ രഹനയുടെ സങ്കടം. ഒന്നും കാര്യമാക്കണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ അവന്റെ കുഞ്ഞിനെ വളർത്തേണ്ട ഗതികേട് വന്നില്ലല്ലോ രഹനയ്ക്ക്. അതുകൊണ്ട് മറക്കാൻ ശ്രമിക്കല്ല. അല്ല സാറേ, ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ട് ചോദിക്കുക, അവൾക്ക് ഇനി എന്നോട് സ്നേഹമുണ്ടോ? അല്ലാതെ പിന്നെ ഒരുത്തിയും ക്യാഷ് ഒന്നും അറിഞ്ഞു തരത്തില്ലല്ലോ. രോഹിണി എന്തായാലും അവളുടെ മുന്നിൽ എന്നെ താറടിച്ചിട്ടുണ്ടെന്ന കാര്യം ഉറപ്പാ. അവളത് വിശ്വസിച്ചോ ഇല്ലയോ എന്നുള്ളതാ ഇനി അറിയാനുള്ളത്. എന്തായാലും സൂക്ഷിച്ചും കണ്ടും വേണം പോവാൻ. നീ അവളുമാരെയൊക്കെ മുക്കിയതാ, ഇനി നീയേ ഉള്ളു മുങ്ങാൻ. ആ ചിന്തയോടെ വേണം ഓരോരുത്തർമാര് വിളിക്കുമ്പോ ആഹ്ലാദിക്കാനും അവിടേക്ക് ചെല്ലാനും. വണ്ടിച്ചക്ക് തന്നപ്പോ ഞാനൊന്ന് റേസ് ആയതാ. അന്ന് ആ അങ്കിൾ ഒരുമാതിരി ചൊറിഞ്ഞ രീതിയിലാണ് സംസാരിച്ചത്. എന്നിട്ട് അവൾക്ക് വേണ്ട അങ്കിളിനും ഇപ്പൊ എന്താ ഒരു മനംമാറ്റം നാ മനസ്സിലാവാത്തത്. നീ കൂടുതൽ കാട് കയറുമൊന്നും വേണ്ട. അതുപോലെ തന്നെ പണം കിട്ടുമെന്ന് അത്ര വിശ്വാസവും വേണ്ട. എല്ലാം കിട്ടിയിട്ട് കിട്ടിയെന്ന് പറഞ്ഞാ മതി. അങ്ങേര് എനിക്ക് നേരത്തെ വാഗ്ദാനം ചെയ്തത് 50 ലക്ഷമാണ്. അത് കിട്ടിയ വലിയൊരു ആശ്വാസമായിരിക്കും. അല്ല, അതുകൊണ്ട് മുങ്ങുന്നല്ലടാ തൽക്കാലം നല്ലത്. കിട്ടില്ലെന്ന് കരുതിയ പണം കിട്ടുവാണെങ്കിൽ ബാക്കിയും അവളും അവളുടെ അങ്കിളും തരും. എന്നുവച്ചാ ഇനിയും കോടികൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പിന്നെ രോഹിണിയുടെയും രഹനയുടെയും എല്ലാം കൂടി ആവുമ്പോ ഒരു 4.5 കോടി. പിന്നെ ഗൾഫിൽ പോയി ഒരു ബിസിനസ്സൊക്കെ ചെയ്തിട്ട് തിരിച്ചു വരാം. കൂടുതൽ സ്വപ്നം കാണണ്ട, എല്ലാം നടന്നിട്ടേ നടന്നെന്ന് പറയാൻ പറ്റൂ. എങ്കിലും എന്റെ ഉള്ളിലിപ്പോ ആ 50 ലക്ഷം മാത്രമേ ഉള്ളൂ. ഏതായാലും ഞാനൊന്ന് പോയി നോക്കട്ടെ. അവനിങ്ങ് വരും 50 ലക്ഷം തട്ടാൻ. പണത്തെ മാത്രം സ്നേഹിക്കുന്നവൻ
പെണ്ണിനെ പാഴ് വസ്തുവായി കാണുന്നവൻ. എന്റെ കുടുംബത്തിലെ ആണുങ്ങൾ ആരും ഒന്നിലധികം കല്യാണം കഴിച്ചിട്ടില്ല. പാപ്പാക്ക് തന്നെ ഉമ്മന്ന് വെച്ച ജീവന സ്ഥാനത്തായി ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കണ. അവൻ നെറ്റിൽ സെർച്ച് ചെയ്താ പെൺകുട്ടികളുടെ ഡീറ്റെയിൽസ് എടുക്കുന്നത്, എന്നിട്ട് അതിലൊരാളെ സെലക്ട് ചെയ്യും. അപ്പൊ അവൻ അറിയാം അവൻ തിരഞ്ഞെടുക്കുന്ന പെൺകുട്ടി നല്ല തറവാട്ടിൽ പിറന്നവളാണെന്ന്. നമുക്ക് എല്ലാവർക്കും അബദ്ധം പറ്റിപ്പോയി. ഇനി അത് തൂത്താൻ മാഞ്ഞു പോകുന്ന ഒന്നല്ല. ഓർക്കും തോറും രഹനയ്ക്ക് സങ്കടം കൂടും. അവനെ കൊല്ലാനുള്ള കലിയും ഉണ്ടാവും. എല്ലാം ഈശ്വരനിശ്ചയ, നമ്മൾ അനുഭവിക്കേണ്ടതാ. എത്രയോ പെൺകുട്ടികൾ ഈ കുരുക്കിൽപ്പെട്ടു. എന്നാൽ അവന്റെ വൃത്തികെട്ട നാടകത്തിൽ അകപ്പെട്ട പെൺകുട്ടികളിൽ ഒത്തുകൂടുന്നവർ നമ്മൾ മാത്രമായിരിക്കും. അത് ദൈവത്തിന്റെ തീരുമാനവും. ഇനിയിപ്പോ വേറൊന്നിനെ കുറിച്ചും ചിന്തിക്കണ്ട. ചിന്തിച്ചതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. ഉടനെ അവൻ വരും. അത് ഷാജഹൻ തന്നെയാണോന്ന് നോക്കണം. ഒരിക്കൽ ടീച്ചറും ഇവിടെ നിന്ന് ആ രംഗം കണ്ടതാ. അതിന്റെ തനിയാവർത്തനമാണ് ഇന്നിപ്പോ നടക്കുന്നത്. അവൻ ഉടനെ എത്തും 50 ലക്ഷം കൈക്കലാക്കാൻ. ആ കൊച്ചിന്റെ കരച്ചില് കണ്ടില്ലേ? അതുകൊണ്ടാ ഞാൻ അകത്തേക്ക് വരായിരുന്നത്. അവനെ ചുട്ടുകൊല്ലാൻ തോന്നുന്നു ഇപ്പോ. ഞങ്ങളെക്കാളും സാധു പെൺകുട്ടി അത്. എല്ലാവരും ലാളിച്ച ഒരു മുസ്ലിം കുടുംബത്തിലെ ഇളയ കുട്ടി. അതിന് ഈ സാഹചര്യത്തെ എങ്ങനെ മറികടക്കണമെന്നറിയില്ല. കണ്ടതും കേട്ടതും ഒക്കെ വിശ്വസിക്കാൻ പ്രയാസപ്പെടുക ആ കുട്ടി. ആ കുട്ടിക്ക് മാക്സിമം ധൈര്യം കൊടുക്ക, അല്ലെങ്കിൽ അതെന്തെങ്കിലും കടുങ്കൈ ചെയ്താലോ. അതുണ്ടാകാതിരിക്കാൻ ഞങ്ങൾ നോക്കുന്നുണ്ട്. അവൻ തന്നെയല്ലേ ഇത് നോക്ക്. ഞാൻ വൈകിയോ കുറച്ച്? മാമന് നേരത്തെ ഒരു അബദ്ധം പറ്റി, അതില് മാമനാകെ വിഷമത്തിലായിരുന്നു. ഇപ്പൊ 50 ലക്ഷം ബാങ്കിൽ എടുത്തു തരും, പിന്നെ മോനെ വേദനിപ്പിച്ചതിന് ഒരു 10 ലക്ഷം വേറെ, അത് പിന്നെ തരും. അതിന്റെ ഒന്നും ആവശ്യമില്ലങ്കിൾ. പിന്നെ അന്ന് ബാങ്കിൽ ചെന്നപ്പോ അവരുടെ ഒക്കെ മുമ്പിൽ ഒന്ന് വേർക്കേണ്ടി വന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. അന്ന് ഞാനും എന്തൊക്കെയോ പറഞ്ഞു. പോട്ടെ, നമുക്ക് ഇന്നത്തോട് അതൊക്കെ മറക്കാം. 50 ലക്ഷം കിട്ടുമ്പോ എനിക്കെന്താ വാങ്ങി തരിക? പകുതി മോളുടെ പേരിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. അയ്യോ, അതൊന്നും വേണ്ട. പുറത്തു പോകുമ്പോ ജുവലറിയിൽ കയറി ഇഷ്ടപ്പെട്ട ഒരു മാലയും വളയും അത്രയും മതി. ഏതായാലും ബാങ്ക് ടൈം കഴിയുന്നതിന് നമുക്ക് പോവാം. ഇറങ്ങാം ബാ. രഹന, ഇതിന് കരഞ്ഞു തീർക്കല്ലേ വേണ്ടത്, ആളി കത്തണം. അത് തന്നെയാ ഞാനും പറഞ്ഞത്.
എന്റെ തല പേർക്ക് നിനക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇതാരോട് പറയാനും എനിക്ക് പറ്റില്ല. അന്ന് ഞാൻ സ്നേഹിച്ചപ്പോ ഉമ്മമ്മ പിറകെ നടന്ന് പറഞ്ഞതാ വേണ്ട വേണ്ട എന്ന്. വീടും നാടും അറിയാത്ത ഒരാളെ കല്യാണം കഴിക്കുന്നത് അബദ്ധമാണെന്ന്. അത് നടന്നു കഴിഞ്ഞപ്പോ എന്റെ തീരുമാനം ശരിയാണെന്ന് എല്ലാരും പറഞ്ഞു. അവന് അത്രയ്ക്ക് ജീവനായിരുന്നു എല്ലാവർക്കും. ഗൾഫിലാണെന്ന് പറഞ്ഞു പോയിട്ട് വരാതിരുന്നപ്പോ എല്ലാരും പറഞ്ഞു കിട്ടിയത് പൊന്നല്ലേ, പിന്നെ എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാന്ന്. അത് തന്നെയായിരുന്നു എന്റെ ചിന്ത. ഒരു വിളി വരുമ്പോ ലോകം പിടിച്ചടക്കിയ സന്തോഷായിരുന്നു. അങ്ങനെ കാത്തിരുന്നതാ ഞാൻ അവനെ. എന്നിട്ട് ഒരുതണം നമുക്ക് അവനെ നമുക്ക് ചൂളക്കി വെക്കണം. അത് തന്നെയാ വേണ്ടത്. ജീവിക്കാൻ സമ്മതിക്കരുത് ആ നായെ. പേ പിടിച്ച് നടക്കുന്നവനെ കല്ലെറിഞ്ഞു കൊല്ലാൻ ഇനിയും പല പെൺകുട്ടികളും അവരുടെ ബന്ധുക്കളും പാഞ്ഞെത്തും. അതിന് നമുക്ക് കഴിയണം. അവന്റെ ബാപ്പയും ഉമ്മയും ഒന്നും ഒറിജിനൽ അല്ല. എവിടുന്നോ നന്നായി അഭിനയിക്കാൻ അറിയുന്നവരെ അവൻ വിലക്കെടുത്തതാ. അതെനിക്ക് ഉറപ്പായി. അല്ലെങ്കിൽ ഒരു ബാപ്പയും മകന്റെ മുമ്പിൽ വെച്ച് മരുമകളുടെ ഉമ്മയോട് മോശമായിട്ട് പെരുമാറില്ല. ഇവിടെ അതെല്ലാം നടന്നു കഴിഞ്ഞു. ഇനി ഇനി നമ്മുടെ പാർട്ടാ. ഞങ്ങൾ ഒരിക്കൽ ചിരിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് അവനെ ഇല്ലാതാക്കാൻ നോക്കിയതാ. എന്നാ അവിടെ പിഴച്ചു. ഇവിടെ അത് പാടില്ല. എന്തും ചെയ്യാം. എന്തും അവന്റെ തല തെറിച്ചാ മതി എനിക്ക്. അവൻ കണ്ണീരോടെ കിടന്ന് പൊളയുന്നത് കണ്ടാ മതി. ആ നന്ദന്റെയും ജോസിന്റെയും പരിചയക്കാർ സ്റ്റാഫുകളുണ്ട് ഇതിനകത്ത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വരാതിരുന്നത്. ആ അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. ദേ പറഞ്ഞ തുക മുഴുവനും ഉണ്ട്. ഇപ്പോ ഇങ്ങനെ പണം പിൻവലിക്കുന്നൊക്കെ അപകടമാ. പക്ഷേ നമുക്ക് കള്ളപ്പണം ഇല്ലല്ലോ. ആ മോൻ കയറ്. ആ സത്യം പറയാലോ, ഇന്നും മൂത്തേഷ്ടൻ പറ്റിക്കൂന്നാ വിചാരിച്ചേ. പക്ഷെ പറ്റിച്ചില്ലെന്ന് മാത്രമല്ല, ഇന്ന് വന്ന് നോക്കിയപ്പോ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് 90 ലക്ഷമാണ്. ഒരു 2.5 കോടിയുടെ വരാനുണ്ട്. അതിലൊരു പങ്ക് ഞാൻ സൂര്യനങ്ങ് തരും. ഞാൻ ഡ്രൈവ് ചെയ്യാം. അത് വേണ്ട, ഇറ്റ്സ് ഓക്കെ. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരാളോട് ഞാൻ വാക്കുപാലിക്കായിരുന്നത്. അവസാനം വൈഫ് ലോക്കറിലുള്ള 200 രൂപ പവനെടുത്ത് തന്നിട്ട് പറഞ്ഞു, ഇത് കൊണ്ടുപോയി വിക്ക്, എന്നിട്ട് സൂര്യന് കൊടുക്കാനുള്ള പണം കൊടുക്കാൻ പറഞ്ഞു. ഏതായാലും അത് വാങ്ങേണ്ടി വന്നില്ല. മാത്രമല്ല ഈ പണമല്ലല്ലോ മോനെ, നമ്മൾ പറയുന്ന വാക്കും ബന്ധങ്ങളും അല്ലേ നമുക്ക് വേണ്ടത്. പറഞ്ഞത് ശരിയാടാ മമ്മതേ.
രേഖന മോക്ക് നല്ല മനപ്രയാസമുണ്ട്. ഇന്നലെ രാത്രി ഓള് ഉറങ്ങാതെ ഹാളി വന്നിരിക്കുകയായിരുന്നു. എന്താ മോളെ പ്രശ്നമെന്ന് ചോദിച്ചപ്പോ ഒരു തലവേദന, ഉറക്കം വരുന്നില്ല എന്നാ പറഞ്ഞത്. ഉമ്മ, അങ്ങനെ ഉറങ്ങാതിരിക്കണമെങ്കിൽ ഉള്ളിൽ എന്തെങ്കിലും തീയുണ്ടാണല്ലോ. തുറന്നു നോക്കാൻ പറ്റൂ ബാപ്പ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയണ്ടേ ഓള്. സാജകാനെ മാത്രം കൽബിലിട്ടോണ്ട് നടക്കുന്ന പെണ്ണ, ഓന് വേണ്ടി അഞ്ചു നേരവും നിസ്കരിക്കുന്ന പെണ്ണ, അങ്ങനെയുള്ള രേഖനമോളെ പറ്റിച്ചാലേ ഓൻ അനുഭവിക്കും. ഉമ്മ, ഒന്നും അറിയാതെ നമ്മളൊന്നും പറയാൻ നിൽക്കരുത്. ചെലപ്പോ ഓല് തമ്മിൽ എന്തെങ്കിലും ഒരു സൗന്ദര്യപ്പണക്കം കാണൂ, അതില്ലാത്ത ഒരു പാരാള്. അതിന്റെ ഇടയിലേക്ക് ഇപ്പോ നമ്മള് കേറി ചെല്ലാത്ത നല്ലത്. മോളെ, ഈ എവിടെ പോയി നീ? പുയ്യാപ്പിളന്റെ പരം താമസിക്കാൻ ആസിച്ചു വന്ന പെണ്ണിന് ഇപ്പൊ ഒരു ഉസാറുമില്ല. അത് സത്യ. ആരെന്ത് പറഞ്ഞാലും ജോസാറിനെ അമ്മച്ചിയെ മറന്ന് ഞാൻ ജീവിക്കില്ല. നിന്റെ ഒരുപാട് ഭാര്യമാരിൽ ഒരാളെ പറ്റിച്ച് കിട്ടിയ തുകയല്ലേ, എന്നിട്ട് ഈ വിലപേശൽ വേണോ? നീ നമ്മൾ ആഗ്രഹിച്ച പോലെ മോളൊരു ഉമ്മയാൻ സമയമായോ?